അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹർത്താൽ അനുകൂലികൾ ബാങ്ക് അടപ്പിച്ചു. യൂണിയൻ ബാങ്കിന്റെ ശാഖയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അടപ്പിച്ചത്. വിശദാംശങ്ങൾ ലിജോ റോളൻസ് നൽകും. ലിജോ, മറ്റെന്തൊക്കെ വിവരങ്ങൾ ജില്ലയിൽ നിന്നും വരുന്നുണ്ട് 6 മണിക്കൂറിലെ ഹർത്താൽ കടക്കുമ്പോൾ? പ്രജിച്ച്, ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിൽ പൊതുവെ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഏകദേശം പൂർണ്ണമായിരുന്നു. പൂർണ്ണം പല സ്ഥലങ്ങളിലും പൂർണ്ണം, അതോടൊപ്പം തന്നെ ഭാഗികമായുള്ള രീതിയിലായിരുന്നു പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്, നെടുങ്കണ്ടത്ത് തുറന്ന് പ്രവർത്തിച്ചിരുന്ന യൂണിയൻ ബാങ്കിൻ്റെ ശാഖ അടപ്പിക്കുകയാണ് ചെയ്തത്. മറ്റ് സ്ഥലങ്ങളിൽ അതുപോലെ നിർബന്ധിച്ചുള്ള കടയടപ്പിക്കൽ പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് പല സ്ഥലങ്ങളിലും തന്നെ നേരത്തെ തന്നെ ഇതുപോലെ കടകൾ അടയ്ക്കണമെന്ന് നിർദ്ദേശം ഇന്നലെ നൽകിയിരുന്നു. അതുകൊണ്ട് പലരും അടച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നെടുങ്കണ്ടത്ത് പ്രവർത്തകർ വൈ പ്രതിഷേധക്കാർ വലിയ രീതിയിൽ എത്തുകയും ബാങ്കിനെ നിർബന്ധിച്ച് അടപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റ് സ്ഥലങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൂടുതലുള്ള സ്ഥലങ്ങളാണ് വണ്ടിപ്പെരിയാർ, അതോടൊപ്പം തന്നെ നെടുങ്കണ്ടം, തൂക്കുപാലം പ്രദേശങ്ങൾ. ഇവിടെയെല്ലാം തന്നെ പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇന്ന് രാവിലെയെല്ലാം വാഹനങ്ങൾ തടയുന്ന രീതിയിലേക്ക് ഒരു നടപടിയിലേക്ക് പോയി. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തുകയും വാഹനം തടയുന്നതിന് അനുവദിക്കാതിരിക്കുകയും ചെറിയ രീതിയിൽ സഹകരിക്കണമെന്ന് പറഞ്ഞ് വണ്ടികളെ വിട്ടയക്കുന്ന രീതിയാണ് ഉണ്ടായത്. വൈകുന്നേരം 4 മണിക്ക് വണ്ടിപ്പെരിയാറിലാണ് ഈ ഹൈറേഞ്ച് മേഖലയുമായി ബന്ധപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ പോകുന്നത്. ഇതിന് മുൻകരുതലെടുത്തുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ വണ്ടിപ്പെരിയാറിൽ ഒരുക്കിയിട്ടുണ്ട്. കുമ്പളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കൂടുതലായി ആശ്രയിക്കുന്ന മേഖലയിലെല്ലാം തന്നെ കാര്യമായി ബാധിക്കാതെ വിനോദസഞ്ചാരികളെ ദേഷ്ടം സഞ്ചരിക്കുകയും മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. ഓട്ടോ ടാക്സി എല്ലാം നല്ല സാധാരണ രീതിയിൽ തന്നെ സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നില്ല.